അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക്കി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين والذين يؤمنون بما أنزل إليك والذين പിന്നെ ഒരു കൂട്ടരും കൂടിയാണ് വ ചേർത്ത് കണ്ട് അല്ലദീന വരികയാണ്. അപ്പൊ അതും കൂടി മുമ്പ് ചേർത്ത് പറയാൻ വ ഒരു കൂട്ടരും കൂടി അതിൽ പെടും, അതിൽ അല്ലെങ്കിൽ അവരും കൂടിയാണ്. യുഅ്മിനൂന അവർ വിശ്വസിക്കുന്നു, ബിമ ഒരു കാര്യം കൊണ്ട്, ഉൻസില അത് ഇറക്കപ്പെട്ടിരിക്കുന്നു, ഇലൈക്ക നിന്നിലേക്ക്. അപ്പൊ അത് ഖുർആനാണ്, നിന്നിലേക്ക് ഇറക്കപ്പെട്ടത്. അൻസലാർന ഇറക്കി, നസല ഇറങ്ങി, അൻസല ഇറക്കി, ഉൻസില ഇറക്കപ്പെട്ടു. അൻസല എന്നുള്ളതിന് കർമ്മണി പ്രയോഗമായിട്ടാണ്, മജ്ഹൂലായ പ്രയോഗം എന്ന് പറയുന്ന അറബിയിൽ, മലയാളത്തിൽ നമ്മൾ കർമ്മണി പ്രയോഗം എന്ന് പറയും. ഉൻസിലയിലേക്ക്, നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും അവർ വിശ്വസിക്കുന്നു. ഉൻസില മിൻ ഖബ്ലിക, നിനക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പം മുഅ്മിനീങ്ങളാകണമെങ്കിൽ നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കണം. അപ്പോൾ ജൂതരുടെയും ക്രൈസ്തവരുടെയും സ്വഭാവം എന്തായിരുന്നു? അവരാണല്ലോ മദീനയിൽ കാര്യമായിട്ടുണ്ടായിരുന്ന പ്രതിയോഗികൾ. അവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നു, അതിനുശേഷമുള്ള ഇവരിൽ വിശ്വസിക്കൂല. എന്നാൽ വിശ്വാസികളുടെ സ്വഭാവം അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും അതിൻ്റെ മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും ഒക്കെ വിശ്വസിക്കുന്നു. വമാ ഉൻസില ഇലൈക്ക വമാ ഉൻസില മിൻ ഖബ്ലിക, ഖബ്ലിറിന് മുമ്പ്, ബഅദറിന് ശേഷം. വബിൽ ആഖിറത്തി, ആഖിറത്ത്, ദുനിയാവും ആഖിറത്തും നമുക്ക് അറിയണ ഒരു വാക്ക് തന്നെയാണ്, പരലോകം. ഹും യുഖിനൂൻ, പരലോകത്തെ സംബന്ധിച്ച് അവർ ദൃഢബോധ്യമുള്ളവരായിരിക്കും. യുഖിനൂൻ, യഖീൻ, അതിനുണ്ടായ വാക്കാണ് യഖീൻ എന്നുള്ളത്. ഐക്കന യുഖിനു, യഖീനു, മൂക്കിനു, മുഖിനൂൻ. യഖീൻ എന്ന ദൃഢമായ വിശ്വാസം, അതൊരു വലിയ സംഗതിയാണ്. കേവലമായൊരു വിശ്വാസമല്ല, ആ കാര്യത്തിൽ അങ്ങോട്ട് ഉറച്ച് വിശ്വസിക്കുക, അതന്നെയാണ് ശരി എന്ന് അങ്ങോട്ട് ഉറപ്പിക്കണം. അങ്ങനത്തെ ഒരു വിശ്വാസമാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. അപ്പോഴേ നമുക്ക് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകുള്ളൂ. അതൊരു ദുആഇന്റെ അവസാനം വന്നിട്ടുണ്ട്, അല്ലാഹുമ്മ ഖസിം ലനാ മിൻ ഖശിയതിക മാ തഹൂറു ബിഹി വമ അല്ലാഹുമ്മ ഖസിം ലനാ മിൻ ഖശിയതിക മാ തഹൂറു ബിഹി ബൈനനാ വബൈന മഅസിയതിക വമിൻ തഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക വമിനൽ യഖീനി മാ തുഹവ്വിനു ബിഹി അലൈന മസായിബ ദുനിയ വൽ ആഖിറ. അങ്ങനെ ദുആ ഉണ്ട്, അത് ചില മുസാഫിൻ്റെയൊക്കെ അവസാനം കൊടുത്തിട്ടുണ്ടായിരിക്കും. നീണ്ട ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. അതിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്, ഒന്ന്, അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ഭയം നൽകണം. അള്ളാഹുമ്മ ഖസിം ലനാ മിൻ ഖശിയതിക, നിന്നെ ഭയപ്പെടുക. ഖശിയത്ത് എന്ന സാധാരണ ഭയമല്ല, ഒരു ഭയഭക്തിയോടുകൂടിയുള്ള ഭയം, ഒരു ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടിയുള്ള ഒരു ഭയമാണ് ഖശിയത്ത് എന്ന് പറയുന്നത്. അത് ഞങ്ങൾക്ക് നീ നൽകണം, എന്നാൽ ഞങ്ങൾക്ക് സ്വർഗത്തിലെത്താം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയുന്ന ഒരു ഭയഭക്തി ഞങ്ങൾക്ക് നീ നൽകണം. മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും മതി, അറബി അറിയില്ലെങ്കിൽ, വാക്കറിയില്ലെങ്കിൽ. അതേപോലെ തന്നെ ഞങ്ങൾക്ക് അല്ല, നിന്നെ നിന്നോട് തെറ്റു ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുന്ന ഭയഭക്തി, അതാണ് തെറ്റിലേക്ക് പോകുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുന്ന ഒരു ഭയവും ഭക്തിയും ഞങ്ങൾക്ക് നീ നൽകണം. അതുപോലെ നിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ ആവശ്യമായ അനുസരണം ഞങ്ങൾക്ക് നൽകണം. വമിൻ തഅതിക മാ തുബല്ലിഗുന ബിഹി ജന്നതക. പിന്നെ പറയണത് അതിലിതാണ്, വമിനൽ യഖീന, ഞങ്ങൾക്ക് ദൃഢബോധ്യം നൽകണം, ദാർഢ്യത നൽകണം. മാ തുഹവ്വിനു ബിഹി അലൈന മസായിബ ദുനിയ, ദുനിയാവിലെ മുസീബത്തുകളിൽ നിസ്സാരമായി അനുഭവിക്കാൻ വേണ്ടി, നിസ്സാരമായി തോന്നാൻ വേണ്ടി. ദുനിയാവിലെ മുസീബത്ത് വലിയ ഗൗരവപ്പെട്ട സംഗതിയായിട്ട് മനസ്സിലാക്കാതെ അതിനൊക്കെ നിസ്സാരമാക്കി തള്ളിക്കളയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ദൃഢമായ ബോധ്യം, യഖീൻ. അതുള്ള ആൾക്കാർക്ക് ദുനിയാവിലൊരു പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ യഖീൻ, അങ്ങനെയുള്ള ഒരു യഖീനാണ് ഇവിടെ അവർ പരലോകത്തെ സംബന്ധിച്ച് മൂക്കനായിരിക്കും. പരലോകം മൂക്കനായ പിന്നെ എന്താ, ദുനിയാവിലെ തെറ്റുകളൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ ദുനിയാവോട് കൂടി തീരുമല്ലോ, പരലോകത്ത് പിന്നെ അതൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ഉറപ്പ് അതുള്ള ആളുകൾക്കാണ് എപ്പോഴും നന്മയിൽ ഉറച്ചു നിൽക്കാൻ കഴിയുക.
അത്തരത്തിലുള്ളൊരവസ്ഥ ഞങ്ങൾക്ക് നൽകണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത്തരം അവസ്ഥയുള്ളവരാണ് യഥാർത്ഥത്തിൽ മുത്തഖീങ്ങൾ. ഇപ്പോൾ മുത്തഖീങ്ങൾ 500,000 ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. 500,000 എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഒന്നാമത്തെ ലക്ഷണം അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തേത് യുഖീമൂന സ്വലാ നമസ്കാരം നിലനിർത്തുക. ഈ നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് വെറുതെ പറഞ്ഞു പോയ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോഴത്തെ അൽഹംദുലില്ല ഇവിടെ വരുന്ന കുട്ടികളൊക്കെ എല്ലാ വക്കത്തും കൃത്യമായിട്ട് നമസ്കരിക്കണവരാണ്. അതും ജമാഅത്തിന് അത്രയും താല്പര്യമുള്ളവരാണ്. വളരെ സന്തോഷമുള്ള ഒരു സംഗതിയാണ് നമസ്കാരം എന്ന് പറയുന്നത്. പിന്നെ അതിനെപ്പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബൈനർ റജുലി വ ബൈനൽ കുഫിരി വ ശിർക്കി തർക്കു സ്വലാ. ഒരു വിശ്വാസിയായ മനുഷ്യനും മുഷിരിക്ക് അല്ലെങ്കിൽ കാഫിർ തമ്മിലുള്ള വ്യത്യാസം നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. നിസ്കാരം ഉപേക്ഷിച്ചാലോ മുസ്ലിമാവില്ല, മുഅ്മിനാവില്ല. വളരെ ഗൗരവപ്പെട്ട ഒരു സംഗതി. ഇതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് നമസ്കാരം ഉപേക്ഷിക്കൽ അനുവദനീയമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിസ്കാരം ഒരു ഘട്ടത്തിലും ഒരു വിശ്വാസിക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത കർമ്മമാണ്. അതേപോലെ വേറൊരു ഹദീസിൽ അത് സംബന്ധമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽഅഹദു അല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ ഫമൻ തറക്കഹ ഫഖദ് കഫറ. നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം അത് നിസ്കാരം, അത് ഉപേക്ഷിച്ചാൽ കാഫിറാവും. കണ്ടോ, നമ്മളെ കുട്ടികളൊക്കെ നമ്മൾ സ്വാധീനിക്കണം. കുട്ടികളോടൊക്കെ പറഞ്ഞ് നിസ്കാരം ഒഴിവാക്കണ ഒരു ഘട്ടമില്ല. നമുക്കറിയണ സംഗതിയാണല്ലോ, കിടന്നും നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ, അതിനതിൻ്റെ അപ്പുറമൊന്നുമില്ലല്ലോ. പറയാൻ വയ്യൊക്കെ ആംഗ്യം കാണിക്കണം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അത് ഉപേക്ഷിക്കാൻ ഒരു പഴുതുമില്ല. അപ്പോൾ അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണണം. അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല, അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല നിസ്കാരം. അത് അഥവാ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അള്ളാഹ്ക്ക് അള്ളാഹ് പുറത്തു വരുന്നൊക്കെ വിചാരിച്ചാൽ അത് കുഫറായി മാറും. നിസ്കാരം ഒഴിവാക്കാൻ ഒരു വകുപ്പും ഇല്ല നമ്മൾ മനസ്സിലാക്കും. എപ്പോഴേലും നിസ്കരിക്കുക എന്നുള്ളതല്ല, അതിൻ്റെ സമയത്തും കൃത്യതയിലും പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വ യുഖീമൂന സ്വലാ, നമസ്കാരം നിലനിർത്തുക. وَمِمَّا رَزَقْنَاهُمْ يُنْفِقُونَ മൂന്നാമത്തെ ലക്ഷണം നാം അവർക്ക് നൽകിയിട്ടുള്ളത് എന്തോ അതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും. നാലാമത്തേത് വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും അവർ വിശ്വസിക്കുന്നു. വമാ ഉൻസില മിൻ, അതാണ് വമാ ഉൻസില മിൻ ഖബലിക, നിനക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും. അത് രണ്ടും ഒരുമിച്ച് അങ്ങനെ നാലെണ്ണം, നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കണം, നിനക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കണം. അപ്പോൾ നിനക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്ന ചില ആൾക്കാർ നിനക്ക് അവതരിപ്പിക്കപ്പെടാത്തതിൽ വിശ്വസിക്കാത്തവരുണ്ട്. ജൂതന്മാരും ക്രിസ്ത്യാനികളുണ്ട്, ഒടുവിലും ക്രിസ്ത്യാനികളും ഇഞ്ചിയലിൻ്റെ ആൾക്കാർ. അപ്പോൾ അവർ മൂമിനുകളാവുകയില്ല എന്നും കൂടെ കൂട്ടത്തിൽ വരികയാണ്. വബിൽ ആഖിറത്തി ഹും യുഖ്നൂൻ, പരലോകത്തെ സംബന്ധിച്ച് അവർ ദൃഢമായ ബോധ്യവും വിശ്വാസവും ഉള്ളവരായിരിക്കും. ഒരാറ്റുകൂടെ പറഞ്ഞ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കും. നമുക്ക് അറിയേണ്ടതാണല്ലോ, വിശദീകരിക്കേണ്ടതില്ല. ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം, ഉലായിക അവർ അക്കൂട്ടർ അലാ ഹുദൻ, അവരാണ് സന്മാർഗത്തിലുള്ളവർ, അവരാണ് നേർമാർഗത്തിലുള്ളവർ. മിർ റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള. റബ്ബ് എന്നുള്ള പദമൊക്കെ വളരെ അർത്ഥവ്യാപ്തിയുള്ള പദമാണ്. റബ്ബ് രക്ഷിതാവ് എന്ന പദം തന്നെ എന്തിനോ, രക്ഷിക്കുന്നവൻ. അത് എത്ര വ്യാപകമായ അർത്ഥം ഉണ്ടതിനറിയോ. സൃഷ്ടിച്ചു വിട്ടിരിക്കുകയല്ല, രക്ഷിക്കാരന് എന്താണ്, നമ്മുടെ ജീവിതം നിലനിർത്തുന്നതിനാവശ്യമായ എല്ലാ സംഗതികളും ഇവിടെ സംവിധാനിച്ചിട്ടുണ്ടവൻ. അതാണ് മൂസാ നബി അലൈഹി സ്വലാം ഫിർഔനോട് പറയുന്ന ഒരു വാചകം ഉണ്ടല്ലോ, റബ്ബുൻ അല്ലദീ അഅത്ത കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദ. അതെത്ര ഗൗരവമുള്ള ഒരു വാക്കാണ്. ഓരോന്നിനെയും സൃഷ്ടിക്കുകയും അതിനൊക്കെ ജീവിക്കാൻ ആവശ്യമായ മാർഗദർശനം നൽകുകയും ചെയ്തവൻ. മനുഷ്യന് മാത്രമല്ലല്ലോ, ഈ കോടാനുകോടി സൃഷ്ടിജാലങ്ങൾക്ക്, മനുഷ്യൻ എന്നാൽ തന്നെ കോടിക്കണക്കിന് ജീവിച്ചു മരിച്ചവർ വേറെ, പിന്നെ പല ജാതി സൃഷ്ടികൾക്കൊക്കെ ആവശ്യമായ രക്ഷക്കാവശ്യമുള്ള സംവിധാനമൊരുക്കുക, അതാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ളവനാണ് റബ്ബ്. അപ്പോൾ ഉലായിക്കാലാഹുദം മിർ റബ്ബിഹിം അവരാണ് അവരുടെ റബ്ബിൽ നിന്നുള്ള ഹുദയിലുള്ളവർ. ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയികളും. മുഫ്ലിഹാന വിജയം വരിക്കുന്നവൻ, ലക്ഷ്യം നേടുന്നവർ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. കർഷകൻ അർത്ഥമുള്ളതുകൊണ്ടാണ്, കർഷകനെ പിളർക്കുക എന്നാണ് ശരിക്ക് ഭൂമിക്ക്, മണ്ണ് പിളർത്തുക എന്നാണ് ഫലഹ എന്നർത്ഥം. പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് പ്രയാസങ്ങളെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ലക്ഷ്യം നേടുക, അതാണ് കർഷകൻ ചെയ്യുന്നത്. ഫലാഹ്
നമ്മൾ ഫല്ലാഹ് എന്ന കർഷകൻ നർബി സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു വാക്കും കൂടി അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഉലായിക്ക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയം വരിച്ചവർ. അപ്പോൾ ഈ ഓരോ ആയത്ത് ഓതുമ്പോഴും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിൽ ഓർത്തുകൊണ്ട് ആ പറഞ്ഞ കാര്യത്തിൽ നമ്മളെയും ഉൾപ്പെടുത്താൻ അള്ളാഹുവിനോട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതാണ് ഖുർആൻ പാരായണം എന്ന് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഖുർആൻ പാരായണമാണ് നമ്മിൽ നിന്നുണ്ടാവേണ്ടത്. വളരെ വേഗം നോതി വെച്ച രണ്ടായത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസിലയിലേക്ക, നിന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നവരുമാണവർ. വമാ ഉൻസില മിൻ ഖബലിക, ഖബലി പറഞ്ഞാൽ മുമ്പ്, നിനക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും. അപ്പോൾ നമ്മൾ തൗറാത്തിനും ഇഞ്ചിലിനും നമ്മൾ കുറ്റം പറയാൻ പറ്റൂല, അത് നമ്മളുടെ വേദത്തിൻ്റെ മുൻഭാഗങ്ങളാണ്. അവരതിൽ മാറ്റതിരുത്തലുകൾ വരുത്തി, അത് നമ്മൾ അംഗീകരിക്കുന്നില്ല. യഥാർത്ഥ തൗറാത്തും യഥാർത്ഥ ഇഞ്ചിലും വിശ്വാസികൾ അംഗീകരിച്ചേ പറ്റൂ. വമാ ഉൻസില മിൻ ഖബലിക വബിൽ ആഖിറത്തി, ആഖിറത്തിനെ കൊണ്ട് ഹും അവർ യുഖിനൂ, ദൃഢമായ ബോധ്യമുള്ളവരാണ്, വിശ്വാസമുള്ളവരാണ്. ആ നിലപാട് സ്വീകരിച്ച ആൾക്കാരാണ് അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള സന്മാർഗത്തിലുള്ളവർ. അവർ തന്നെയാകുന്നു വിജയികളും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാഥ, ഞങ്ങളെല്ലാവരെയും നിന്റെ വിജയികളായ ഈ മുഫ്ലിഹൂൻ, അൽ മുഫ്ലിഹൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരായ ഭാഗ്യവാന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനയും ഞങ്ങളിൽ നിന്ന് ഈ ഒത്തുചേരലും വലിയ പ്രതിഫലം ലഭിക്കുന്ന സ്വാലിഹായ അമലായി ഇനി ഞങ്ങൾക്ക് രേഖപ്പെടുത്തി തരണം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വ ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.